Hi everyone, welcome back to Mrs. Malabar. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യമായിട്ട് വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല, എന്നാലും നല്ല രസമുള്ളൊരു പെരുന്നാളേനു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ എണീറ്റ പാടെ തന്നെ ഞാൻ മൈലാഞ്ചി ബെഡിലായിരുന്നോ എന്നാണ് നോക്കിയത്. പക്ഷേ ബെഡിൽ നിന്നല്ല, കയ്യിൽ നിന്ന് പോലും മൈലാഞ്ചി പോയിട്ടില്ല. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും കയ്യിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ്. സാധാരണ നമ്മൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ബെഡിലൊക്കെ അതിൻ്റെ പൊടിപ്പൊടി കിടക്കും, ഇതങ്ങനൊന്നും ഇല്ലേനു. ഇനി ഞാനിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ വെള്ളം വെച്ചിട്ട് കഴുകരുതെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു ആഫ്റ്റർ കെയർ ഓയിൽ തന്നേനു. അപ്പോൾ അത് ആദ്യം നമ്മുടെ ഈ മൈലാജിൻ്റെ മേലെ ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് സ്ക്രീപ്പ് ചെയ്ത് കളിയാണ് വേണ്ടത്. ഞാൻ ഈ ഓയിൽ ആക്കണേൻ്റെ മുന്നേ കുറച്ച് ഭാഗം കൈകൊണ്ട് തന്നെ ഇങ്ങനെ നുള്ളി പൊളിക്കാൻ നോക്കിയിരുന്നു. പിന്നെയാണ് ഈ ഓയിലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പം ഓയിലാക്കിയിട്ട് കുറച്ച് സമയം വെക്കുക, ഒരു 5-10 മിനിറ്റ് വെക്കുക. അതിന് ശേഷം എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഇതുപോലെ സ്ക്രീപ്പ് ചെയ്ത് കളയണം. ഞാനൊരു വുഡൻ നൈഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഓയിലൊക്കെ ഒരു ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം ഒരു ആഫ്റ്റർ കെയർ ബാം ഉണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിൽ അവർ എഴുതിയിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് വെള്ളം തട്ടിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് നടക്കില്ലല്ലോ, നിസ്കരിക്കാനും പിന്നെ കുളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബാം തേച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ന് പത്തിരിയും പിന്നെ ബീഫ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. പിന്നെ നടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അട അമ്മ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇപ്പം അത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിന്. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കിയിടുകയാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇടാലോന്ന് വിചാരിച്ചിട്ട് അടുപ്പിച്ചിട്ടുള്ള ഒരു ചുരിദാറാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്താണ് ഇതിൻ്റെ. വാങ്ങിച്ചിട്ടുള്ളത് ഹോൾസെയിൽ ഡിസൈനർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. നല്ല കംഫർട്ടബിളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത്. ആ പ്ലെയിൻ ബ്ലൂ ഇതിൻ്റെ പാൻറ്റാണ്. ഞാൻ പലാസോ ആയിട്ടാണ് അടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഷോളാണ്, നേരത്തെ കാണിച്ചത് ടോപ്പും. അപ്പോൾ ഞാൻ ഇതിലൊന്ന് അയൺ ചെയ്ത് റെഡിയാക്കുകയാണ്. ഇത് അവരുടെ ലോൺ കളക്ഷനിൽ പെട്ടിട്ടുള്ളതാണ്. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവരുടെ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ കുളിച്ച് മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാളിന് ലോക്ക്ഡൗണും ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് ഒന്നിനൊരു മൂഡില്ലേനു. ഈ പെരുന്നാളെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ച്, പക്ഷേ ഈ പെരുന്നാളും റെഡിയായില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം മൈലാഞ്ചി ഇട്ടതും പിന്നെ പുതിയ ഡ്രസ്സൊക്കെ അടുപ്പിച്ചതും. ഇത് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ മുന്നേ വന്നിട്ടുള്ളതാണ്. ലോക്ക്ഡൗണിൻ്റെ ഒരു 1-2 മാസം മുന്നേ വന്നിട്ടുള്ള മെറ്റീരിയലേനു, പക്ഷേ ഞാൻ ഇതുവരെ അടുപ്പിച്ചിട്ടില്ലേനി. അങ്ങനെ പിന്നെ പെരുന്നാൾക്ക് അതുള്ളതുകൊണ്ട് കാര്യമായി. ഇനി നമ്മളെല്ലാവരും കൂടെ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എൻ്റെ ഉപ്പ വിളിച്ചു. അപ്പോൾ ഉപ്പനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഉപ്പൻ എന്താ കാണിക്കാത്തതെന്ന്. ഉപ്പ റിയാദിലാണ്, അവിടെയാണ് ഉപ്പ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇങ്ങോട്ട് വരാനൊക്കെ നിന്നിനോ കൊറോണ ഇഷ്യൂ എല്ലാം കാരണം. ഇപ്പോൾ അവിടെ റെഡി ആയതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഉപ്പാൻ്റെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ അറവിൻ്റെ ഇറച്ചി കിട്ടിയിട്ട് അത് വെച്ചിട്ട് ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ അത് ലേറ്റാ ഒന്ന് പറഞ്ഞുപ്പ. അങ്ങനെ നമ്മൾ ഇന്നലെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് പൊരിച്ചിട്ട് അതുകൊണ്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മ അപ്പം ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ, ചിക്കൻ പൊരിച്ചിട്ടുള്ള അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിൻ്റെ മസാലയാക്കുന്നത്. ഇതിപ്പോൾ ബിരിയാണിയിലേക്ക് ഉള്ളി ബിസ്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നെയ്യിലാണ് നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കാൻ പോണത്. അങ്ങനെ അടപ്പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടേനു, അപ്പോൾ നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വേഗം തന്നെ ഓരോരുത്തരായിട്ട് പായസം എടുത്ത് കുടിക്കുകയാണ്. ഇപ്പോൾ ബിരിയാണിൻ്റെ പണിയും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ലെയർ ചെയ്ത് വെച്ചതിന് ശേഷം ദമ്മിട്ടിട്ട് കുറച്ച് സമയം വെക്കണം. പിന്നെ നമ്മൾ കുട്ടികളെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ കുറച്ച് പേരൊക്കെ ഇന്നലെ കമൻറ്റ് ചെയ്തത് കണ്ടു, എൻ്റെ കുട്ടികളാണോ എന്ന് വെച്ചിട്ട്. ഇത് ഇക്കാക്കൻ്റെ മക്കളാണ്, അനീസ്ഖാൻ്റെ ഇക്കാക്കൻ്റെ മക്കളാണ് ഐഷും അയിനും. ബീഫ് കിട്ടിയപ്പോൾ അത് വരട്ടും കൊണ്ടിരിക്കുകയാണ്. ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലുകളിലൊന്നാണ്. നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളിയും പിന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ചോറും മസാലയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ പൊരിച്ചിടുന്നേ ഉള്ളൂ, ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും സെയിം തന്നെയാണ്. ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് പായസം കൂടെ ആയപ്പോൾ വയറ് ദമ്മായി. ഇപ്പോൾ നേരെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഈ ചുരിദാർ ആമിഷ് ഏഞ്ചലിക് ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതിന് മുന്നത്തൊരു വീഡിയോയിൽ ഈ ആമിഷ് ഏഞ്ചലിക് ത്രെഡ്സ് അയച്ചു തന്നിട്ടുള്ള 2 കുർത്തിയും പിന്നെ ഈ ചുരിദാറിൻ്റെ മെറ്റീരിയലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ ഷോളിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവരുടെ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കുക. നമ്മൾ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടെയ്ൻമെൻറ് സോൺ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് 2 ദിവസം മുന്നേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയേനു, ഇപ്പോൾ ആ വഴിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വളഞ്ഞ് മൂക്ക് പിടിക്കുകയാണ്. കുറേ ചുറ്റിയിട്ടാണ് വീട്ടിലേക്ക് പോണത്. അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ ഉമ്മ നല്ല അടിപൊളി പായസം തന്നു. ഇത് അടപ്പായസം തന്നെയാണ്. പിന്നെ ഈ പലഹാരങ്ങളൊക്കെ എൻ്റെ കസിൻ ഹെന്നൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ്. ഒരു നന്നായിട്ട് പലഹാരം ഉണ്ടാക്കും, കോഴിക്കോടൻ സ്റ്റൈൽ പലഹാരങ്ങൾ നല്ലോണം ഉണ്ടാക്കും, നല്ല ടേസ്റ്റുമാണ്. രാത്രിയായപ്പോക്കിനും മൈലാഞ്ചിൻ്റെ കളറ് മാറി മാറി നല്ല ഡാർക്കായിട്ടുണ്ട്. ഇവിടമ്മ പൊറാട്ട, പൊരിച്ച പത്തിരി, ബീഫ് ബിരിയാണി, പിന്നെ ബീഫ് വരട്ടിയത്, അതൊക്കെയാണ് റെഡിയാക്കിയിട്ടുള്ളത്.
സാധാരണ എല്ലാ പെരുന്നാക്കും ഉമ്മാൻ്റെ വീട്ടിലാണ് രാത്രി എല്ലാവരും കൂടെ കൂടൽ. പക്ഷേ കഴിഞ്ഞ പെരുന്നാക്കും ഈ പെരുന്നാക്കും കൊറോണ ഇഷ്യൂ കാരണം അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവർ സൂം മീറ്റിംഗ് വെച്ചിട്ടാണ് ഉമ്മാൻ്റെ കാക്കാരും പിന്നെ താത്താർ അനിയത്തി അവരുടെ മക്കൾ എല്ലാവരും കൂടെ കൂടിയിട്ട് സൂം മീറ്റിംഗ് നടക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം രാവിലെ തലേന്നത്തെ ബീഫും പൊറോട്ടയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ ബീഫിൻ്റെ കിഴിപ്പൊറോട്ട പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് വെറുതെ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് വാഴൻ്റെലൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് വെട്ടി റെഡിയാക്കുകയാണ്. ഇല ആദ്യം വാട്ടണം എന്നുള്ള കാര്യം ഓർമ്മയില്ലാതെ ഞാൻ വാട്ടാതെ തന്നെ പൊറോട്ടയും പിന്നെ ബീഫും ഒക്കെ വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇല വാട്ടിയില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഈ പൊറോട്ട അതേപോലെ എടുത്ത് മാറ്റിയിട്ട് ഇനി ഇല ഒന്ന് വാട്ടിയെടുക്കാൻ പോവാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കെട്ടി വെച്ചിട്ടുള്ള കിഴി അതിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. കുറച്ച് സമയം വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കിഴിപ്പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.